വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമൻസ് ആൻഡ് വ്ളോഗ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്കായിട്ടാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സ്മൈലി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 5 പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലിട്ട് ബോയിൽ ചെയ്ത് സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. സോ നമ്മളിതിന് നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്മാഷ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടയില്ലാണ്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ. ഇതിലേക്ക് വെളുത്തുള്ളി 4-5 അല്ലി ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കുള്ളൂ, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കോൺഫ്ലോറും റൈസ് ഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്യാം. ദെൻ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു ചപ്പാത്തി പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴയ്ക്കുമ്പോൾ കയ്യിൽ സ്റ്റിക്കി ആയിട്ട് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഡോ മാതിരി നമുക്ക് കിട്ടും. അതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നെക്സ്റ്റ് നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ റൈസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ ജസ്റ്റ് ഡസ്റ്റിങ്ങിന് യൂസ് ചെയ്യുക. ദെൻ പരത്തിയെടുക്കുക. തിക്കായിട്ടും പരത്താൻ പാടില്ല, തിന്നായിട്ടും പരത്തിയെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഹൈറ്റിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ദെൻ അതിനുശേഷം റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം ഐസ് നമുക്ക് കൊടുക്കാനായിട്ട് സ്ട്രോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോ വെച്ചിട്ട് ഐസ് കൊടുക്കാം. ദെൻ സ്മൈലിയുടെ സ്മൈലി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ, ഒരു സ്പൂൺ എടുക്കുക. അതിൽ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സ്മൈലി ഫേസ് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സ്മൈലി വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. ദാ ഫസ്റ്റ് സ്മൈലി നമുക്ക് റെഡിയായി. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്മൈലിയാണ് ഫസ്റ്റ് വൺ. അങ്ങനെ നമുക്ക് എല്ലാ സ്മൈലീസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാ സ്മൈലീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എല്ലാ സ്മൈലീസും. നമുക്കിത് ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രീസറിൽ ഒരു സിപ് ലോക്കിലാക്കിയിട്ട് ഇത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാവുന്നതേയുള്ളൂ. സോ നെക്സ്റ്റ് നമുക്കൊരു പാൻ വെക്കാം. അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്മൈലീസ് എല്ലാം ഈ ഓയിലിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണ കുടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു സൈഡ് കുക്കായി. അപ്പോൾ തന്നെ തിരിച്ച് മറിച്ച് നോക്കി ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ബിക്കോസ് നമ്മൾ വളരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുമ്പോൾ ഓയിൽ കുടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി വെച്ചിട്ട് വേണം ഇത് കുക്കായി കഴിയുമ്പോഴത്തേക്കും എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്മൈലീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമുക്കിത് മുൻപേ തന്നെ ഫ്രീസറിൽ ചെയ്ത് വെച്ചിട്ട് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് സ്മൈലിയുടെ കണ്ണും വായും ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾക്കത് വളരെയധികം ഇഷ്ടമാവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. സോ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you next time.